മോദിയുടെ രണ്ടക്ക് ഗ്യാരണ്ടി കാറ്റിൽ പറത്തേണ്ടി വരുമോ? നിരന്തരം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന നേതാക്കളുടെ എണ്ണം ചെറുതൊന്നുമല്ലല്ലോ. പക്ഷെ എന്ത് പറയാൻ, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തി നിന്നിട്ട് പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പ്രസിദ്ധീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റു പാർട്ടികൾ അവരുടെ കളം നിറച്ച് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ അവരാകും ഇവരാകും എന്നൊക്കെ പ്രവചനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. നിലവിൽ തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് മാത്രമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഗോപി വരച്ച് ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിക്കാത്തത് എന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല, വളരെയധികം ക്ഷാമമാണത്രേ. നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് വീരവാദം മുഴക്കിയായിരുന്നല്ലോ, എന്തൊക്കെയോ അങ്ങ് ചെയ്യുമെന്നുള്ള കാര്യം. ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അദ്ദേഹം ഉറക്കമൊഴിച്ചിരുന്നാണ് മലയാളം വരെ പഠിച്ചത് എന്ന് കേൾക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? അല്ല, ഗുണമുണ്ടാകണമെങ്കിൽ ആദ്യം ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള സീറ്റുകൾ രണ്ടക്കമാക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ തൃശങ്കുവിലാണ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും, ദാ ഇപ്പൊ കിടക്കുന്നു പവനായി ശവമായി. ബിൽഡപ്പിന് മാത്രം ബി ജെ പിക്കാർക്ക് യാതൊരുവിധ കുറവുമില്ല. സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകും, മത്സരിക്കുന്ന മണ്ഡലം എ ക്ലാസ് മണ്ഡലമായിരിക്കുമെന്നൊക്കെ പ്രചരിപ്പിച്ച് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വാർത്തകൾ സൃഷ്ടിച്ചവർക്ക് ഇപ്പോൾ 20 മണ്ഡലത്തിലും മത്സരാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നേതാക്കളെ ചാക്കിട്ട് പിടിക്കേണ്ടി വരുമോ എന്തോ? ആവശ്യത്തിലധികം ആളുകൾ കോൺഗ്രസ് വിട്ട് ബി ജെ പി തട്ടകത്തിലേക്ക് കയറിയെന്നാണ് നിരന്തരം വാർത്തകളും വരുന്നത്. എന്നിട്ട് പേരിന് പോലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ആയില്ല എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ കഴിവുകേടല്ലേ? അല്ല, പൊതുജനങ്ങൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടേക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിച്ചിരുന്നത്. എന്നാൽ മാർച്ച് ആദ്യ വാരത്തിലും ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. 8 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, നിർമ്മാതാവ് ജി സുരേഷ് കുമാർ, പി ടി ഉഷ എന്നിവരുടെ പേരുകളും വിവിധ ജില്ലകളിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പുതിയ വിവരം ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് പ്രചരിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞു കേട്ട പേരുകളിൽ ആരും ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.